Hi friends, welcome back to our channel. ഇത് നമ്മളുണ്ടാക്കുന്നത് ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ്. ചിക്കൻ സ്റ്റൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പത്തിനോ ഇടിയപ്പത്തിനോ അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഈ ചിക്കൻ സ്റ്റൂ. ഈ സെയിം റെസിപ്പി തന്നെ നമ്മൾ തേങ്ങാപ്പാലിന് പകരം കാഷ്നട്ട് ചേർത്തും ചെയ്യാം. സെയിം റെസിപ്പി തന്നെ നമുക്ക് അങ്ങനെയും ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചിക്കൻ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഏലയ്ക്ക, അല്പം ഗ്രാമ്പു, ഒരു കറുവപ്പട്ടയുടെ 2 പീസ്, 1 സ്റ്റാർ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും അല്പം കാഷ്നട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. കാഷ്നട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് സെയിം പാനിലേക്ക് എടുത്തിരിക്കുന്ന ഏലയ്ക്കയും കറുകപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഏലയ്ക്ക ചെറുതായിട്ടൊന്ന് ചതച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. 1 മിനിറ്റിന് ശേഷം ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിരിക്കുകയാണ്. ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അതിനുശേഷം 2 പച്ചമുളക് ഒന്ന് ഓപ്പൺ ചെയ്തും കൂടെ ചേർക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു സവാള ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതോടെ ഇതിലേക്ക് ചേർക്കാം. സവാള അല്പം സോഫ്റ്റ് ആയിട്ട് വരുന്നിടം വരെ ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ബ്രൗൺ നിറമാവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. കുരുമുളക് പൊടി ഇട്ട ശേഷം 1 മിനിറ്റ് ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത ശേഷം 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അര മുറി നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോഴേക്കും ചിക്കൻ അല്പം ഒന്ന് ഹാർഡായിട്ട് വരും. ഈ ടൈമിൽ കുറച്ച് പൊട്ടാറ്റോ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അല്പം ക്യാരറ്റും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അല്പം വലിയ പീസസായിട്ടാണ് ക്യാരറ്റും പൊട്ടാറ്റോ കട്ട് ചെയ്യേണ്ടത്. ഒരു ക്യാരറ്റും വലിയൊരു പൊട്ടാറ്റോ ആണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചിക്കൻ ഏകദേശം 1-3 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇത് നമുക്കിതിലേക്ക് ചെറിയൊരു സ്പൂണിന് 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം 1 മീഡിയത്തിൽ വയ്ക്കണം. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കാം. ഗരം മസാല പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റിൻ്റെ പീസസ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. 2/2 പാലാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. ഈ 2/2 പാലിൽ നമ്മുടെ ഈ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് വരണം.
നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഇതൊന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് അല്പസമയം കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന് തുറന്ന ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. കുറച്ചുകൂടെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായിട്ട് വരാനുണ്ട്. ഇപ്പോൾ അടച്ച് വെച്ചിട്ട് അല്പസമയം കഴിഞ്ഞിരിക്കുകയാണ്. വെജിറ്റബിൾസൊക്കെ കുക്കായിട്ട് വന്നിരിക്കുകയാണ്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്രേവിക്ക് അല്പം തിക്നെസ് വരാൻ വേണ്ടി ഉരുളക്കിഴങ്ങൊക്കെ ചെറിയതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കുറച്ച് പീസസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് ചേർക്കാം. ഒന്നാം പാല് ചേർത്ത് ഒന്ന് മിക്സാക്കിയ ശേഷം തിള വരാൻ തുടങ്ങുമ്പോഴേക്കും ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ പാകത്തിനാണോ ഒന്നുകൂടെ നോക്കാം. തിളക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് വറുത്ത് ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കാഷ്നട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിരിക്കുകയാണ്. അല്പം കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി തേങ്ങാപ്പാൽ പിഴിഞ്ഞൊക്കെ എടുക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചെറിയൊരു കപ്പ് കാഷ്നട്ട് അരച്ച് ചേർത്താലും മതി. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കേണ്ട ആവശ്യമില്ല. അന്നേരം നമ്മുടെ കറി പിരിഞ്ഞു പോകത്തുമില്ല, തിളച്ചാലും പിരിഞ്ഞു പോകത്തൊന്നുമില്ല. അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചിക്കൻ സ്റ്റൂ വീട്ടിൽ ഉണ്ടാക്കാം. എന്നാൽ ടേസ്റ്റ് അടിപൊളിയാണ്. നമ്മളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം.